കംഫർട്ട് സോൺ. നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ എപ്പോഴും ഔട്ടർ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആക്കണമല്ലേ. നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ഒന്ന് പുറത്തേക്ക് എത്തിയാലാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ചേച്ചി പെട്ടെന്ന് മോഡേൺ ആൻഡ് സ്റ്റൈലിഷ് ആവാൻ എല്ലാം ടിപ്പ് കൊണ്ടു ചോദിച്ചു. സത്യമായിട്ടൊരു കാര്യം പറയട്ടെ, നമുക്ക് പെട്ടെന്ന് ഒരാളായിട്ട് മാറാൻ പറ്റുമെങ്കിൽ ഇതെന്തിനാണ് ബാക്കിയുള്ള കാര്യങ്ങൾ? എന്തെങ്കിലുമൊക്കെ ലൈക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങണം. ആ ഒരു പോയിന്റ് നമുക്ക് എപ്പോഴാണോ നമ്മൾ മാറി എന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങണം, ആ ഒരു പോയിന്റ് തുടർന്ന് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റ് ആയി വരും. കാരണം ഹലോ എവ്രി വൺ, വെൽക്കം ഓർ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ആൻഡ് ദിസ് ഇസ് മിശിൽപ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഹൗ ടു ബിക്കം മോഡേൺ ആൻഡ് സ്റ്റൈലിഷ് എന്നുള്ള സീരീസിൻ്റെ എനിക്ക് തോന്നുന്നു ഫോർത്ത് പാർട്ടാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയട്ടെ, ഈ ഒരു സീരീസ് എനിക്ക് ധാരാളം ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുള്ളൊരു സീരീസാണ്. വേറെ ഒന്നുമല്ല, എനിക്ക് ഈ അടുത്ത് ഗീവ് അവേൻ്റെ കാര്യം പറഞ്ഞപ്പോഴായാലും ഇഷ്ടപ്പെട്ട വീഡിയോ പറയാൻ പറഞ്ഞപ്പോൾ കൂടുതലും ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള വീഡിയോ ഇതാണെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒരു മതിപ്പോയി. കാരണം വേറെ ഒന്നുമല്ല, ഈ വീഡിയോ ലിറ്ററലി ഇതേപോലെ ഇരുന്ന് ചുമ്മാ വിതൗട്ട് എനി പ്രിപ്പറേഷൻസ് ഒന്നും പറയുന്ന വീഡിയോസാണ്. കാരണം കൂടുതലും എൻ്റെ ലൈഫ് സ്റ്റോറീസ് തന്നെയാണ്. സോ എനിക്കത് പ്രിപ്പയർ ചെയ്ത് കഥ ഉണ്ടാക്കി പിടിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ പോലും ഞാൻ എന്താണ് പറയേണ്ടത് എന്ന് ആലോചിക്കാറുണ്ട്. പക്ഷേ ഫസ്റ്റ് വീഡിയോ ഞാൻ ഒന്നും ആലോചിക്കാണ്ട് ചുമ്മാ വന്നിരുന്നതാണ്. അതുപോലെ തന്നെ എൻ്റെ ടൈറ്റിൽ വന്നിട്ട് എനിക്ക് ഇങ്ങനെയാണ് കുറേ പേര് ചോദിച്ചത്, അതുകൊണ്ടാണ് ഞാൻ ടൈറ്റിൽ ഹൗ ടു ബിക്കം മോഡേൺ ആൻഡ് സ്റ്റൈലിഷ് എന്നിട്ടുള്ളത്. സത്യം പറഞ്ഞാൽ അതിൻ്റെ ടൈറ്റിൽ അങ്ങനെ ആവേണ്ടതൊന്നല്ല, കാരണം എനിക്ക് ആ ഒരു തിയറിയിൽ വിശ്വാസമില്ല. പക്ഷെ നിങ്ങൾ സെർച്ച് ചെയ്യുന്നൊരു കാര്യം ഇങ്ങനെയായതുകൊണ്ടാണ് ഞാൻ ആ ടൈറ്റിൽ അങ്ങനെ ഇട്ടിട്ടുള്ളത്. അപ്പോൾ ഇന്ന് എന്താണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻട്രാക്ഷൻ എന്നുള്ളൊരു പാർട്ടാണ്. അപ്പോൾ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് അവിടെ കാണുന്ന ബെൽ ബട്ടണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ഇടാം. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ ഈ അടുത്ത് യൂട്യൂബിലെൻ്റെ സ്റ്റുഡിയോയിൽ പോയി നോക്കിക്കഴിഞ്ഞപ്പോൾ വെറും 1.5% ആൾക്കാർക്ക് മാത്രമാണ് നോട്ടിഫിക്കേഷൻ വരുന്നത്. അതായത് 3000 സബ്സ്ക്രൈബേഴ്സ് ഉള്ളതിന് 600-500 ആൾക്കാർക്കാണ് നമ്മുടെ നോട്ടിഫിക്കേഷൻ പോണത്. അതൊരുമാതിരി തോന്നിയ ദിവസമാണ്. പിന്നെ ദി അതർ ഗുഡ് ന്യൂസ് ഇസ് ഞാൻ ഈ എല്ലാ വീക്കും ട്യൂസ്ഡേസും തേഴ്സ്ഡേസും അറ്റ് 4:30 PM ആയിരിക്കും ഇനി വീഡിയോസ് വരിക. ഇനി യൂട്യൂബ് പറ്റിച്ചാലും നിങ്ങൾ എന്നെ പറ്റിക്കരുത്, ഞാൻ കമ്മ്യൂണിറ്റിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ വന്നിട്ടില്ല നോട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞെങ്കിൽ യൂട്യൂബിൻ്റെ പ്രശ്നമാണ്. പക്ഷെ നിങ്ങളത് വന്ന് കാണണം. അപ്പോൾ ഇപ്പോൾ ഞാൻ എന്ന് പറയാൻ പോകുന്നത് നമ്മുടെ ഇൻട്രാക്ഷൻ പവറാണ്. പക്ഷേ അതിന് മുന്നേ നമ്മുടെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഒരു 2K worth ആമസോൺ ഗിഫ്റ്റ് വൗച്ചറാണ് കിട്ടാൻ പോകുന്നത്. ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യാണ്ട് അത് ഞാൻ അനൗൺസ് ചെയ്തിട്ടുള്ള വേറൊരു വീഡിയോ ഉണ്ട്, എൻ്റെ ഓണസ്റ്റ് യൂട്യൂബർ ടാഗ് പറഞ്ഞിട്ടുള്ള വീഡിയോ, അതിൻ്റെ താഴെ പോയിട്ട് അതിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യുക. പിന്നെ ഗീവ് അവേക്ക് വേണ്ടി മാത്രം വന്നിട്ട് കാണരുത്, കാരണം എനിക്ക് മനസ്സിലാവും ഒരു ബേസിക്കലി എത്ര പേര് ഗീവ് അവേ അങ്ങനെയുള്ളത് കാര്യം മനസ്സിലാക്കാനായിട്ട് പറ്റും. സോ അതിനുവേണ്ടി മാത്രം വരരുത് പ്ലീസ്, കാരണം ജെനുവൻ ആയിട്ടുള്ളവർക്കല്ലേ ഗിഫ്റ്റ് കൊടുത്തിട്ട് കാര്യമുള്ളൂ. ഇനി അടുത്ത കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ വന്ന് ഫോളോ ചെയ്യുക, അതൊക്കെ നമ്മുടെ ഗീവ് അവേൻ്റെ റൂളാണ്. പിന്നെ വേറെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വലുതൊക്കെ ഇടുന്നെങ്കിലും ഞാൻ അതിലാണ് ആദ്യം പറയാം. ഓക്കെ, അപ്പോൾ എന്തായാലും അപ്പോൾ ഇനി ഞാൻ പറഞ്ഞു പറഞ്ഞ വളവളടിച്ച് സമയം കളയില്ല. സോ വിതൗട്ട് എനി ഫർദർ ഡിലേ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ് വിത്ത് ദി വീഡിയോ. ഇൻട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് വേണ്ടിയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പാർട്ടാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. കാരണം ഇൻട്രാക്ഷനും കോൺഫിഡൻസും ഒക്കെ എനിക്ക് തോന്നുന്നു ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് പോകുന്നൊരു കാര്യമാണ്. ഇപ്പോൾ ഞാനൊരു ചെറിയ ഇൻസിഡൻറ്റ് പറയാം. എൻ്റെ ഫേസ്റ്റ് വീഡിയോ, അതായത് ഈ ഒരു ഇതിൻ്റെ ഫേസ്റ്റ് വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരിക്കും എൻ്റെ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്ക് മാറിയിട്ടുണ്ടായിരുന്ന എൻ്റെ പഴയൊരു കഥ. അപ്പോൾ അതെനിക്ക് വളരെയധികം ഒരുമാതിരി എവിടുന്ന് കൊണ്ട് എവിടെ കൊണ്ട് ഇട്ട പോലത്തെ ഒരു അവസ്ഥയായിരുന്നു. അപ്പോൾ ആ ഒരു സമയത്ത് ഉണ്ടായിട്ടുള്ളൊരു സംഭവമാണ്, ഞാൻ 4th standard പഠിക്കുന്ന സമയത്ത് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പണ്ട് ഡാൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടമായിരുന്നു. പക്ഷേ 4th standard പഠിക്കുന്ന സമയത്ത് ഈ ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻസിന് എല്ലാ അച്ഛനും അമ്മയും ഇങ്ങനെ പിള്ളേരെ അത് നോക്കിയിട്ട് ഒരുക്കും. അപ്പോൾ എൻ്റെ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ മീരയായിട്ടാണ് ഒരുക്കിയത്. എന്നിട്ട് അറിഞ്ഞിട്ടൊന്നുമല്ല കേട്ടോ. എന്നിട്ട് എന്തുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫണ്ണി, എന്നെ സ്റ്റേജിൽ കയറ്റി എന്നോട് കയറുന്നതിന് മുന്നേ പറഞ്ഞു സ്കേർട്ട് ഇങ്ങനെ പിടിച്ച് തിരിച്ചിട്ട് ഒരു കുടം ഉണ്ടായിരുന്നു, കുടം പിടിച്ചിട്ട് ഇങ്ങനെ ഇരിക്കാൻ പറഞ്ഞു. ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു പേടി കാരണം ഓടിപ്പോയിട്ട് കേർട്ടൻസൊക്കെ മാറ്റി, അതായത് ബാക്കിൽ കേർട്ടനിൽ കൂടെ ഉള്ള പോകും, അത് മാറ്റിയിട്ട് ഓടിപ്പോയിട്ട് പടക്കെ ഏവനടുത്തിരുന്നിട്ട് അടന്ന് ഓടിയിട്ട് ഓടി. അത് എന്തുകൊണ്ടാണ് അന്ന് സംഭവിച്ചതെന്ന് വെച്ചാൽ എനിക്കൊന്നും അറിയില്ല. പക്ഷെ എനിക്ക് തോന്നണം ഒന്നാമത്തെ കാര്യം സ്റ്റേജിൽ ഇത്രയധികം ആൾക്കാരെ കാണുമ്പോഴുള്ള പേടി, എന്താണെന്ന് അറിഞ്ഞുകൂടെ ഒരുമാതിരി നമുക്ക് ബാക്കിയുള്ളവർ എന്ത് വിചാരിക്കും എന്നുള്ള ഒരു തോട്ടും കൂടി ഉണ്ടായിരുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ട്. അങ്ങനെ പലപ്പോഴും അത് 4th
അങ്ങനെ പിന്നെ എന്നെ വേറെ പരിപാടിക്കൊന്നും വിടാണ്ടായി. കാരണം എന്നെ അത്രയും നീണ്ടു നിർത്തി ഞാൻ അവരെ. അടുത്ത പോയിന്റ് നിങ്ങൾ പലരും ഫേസ് ചെയ്തിട്ടുണ്ടാവാനുള്ള ഒരു കാര്യം, ജാഡ, ദ വർക്ക് ജാഡ, ദ വാക്ക് ജാഡ. ഓക്കെ, അപ്പോൾ വേറെ ഒന്നുമല്ല. പണ്ട് ഇപ്പൊ എന്റെ ഇപ്പൊ എന്റെ ഇപ്പോഴത്തെ എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സും കൂടി പണ്ട് പറയാറുണ്ട്, ഇതിനെ എനിക്ക് പണ്ട് ഒട്ടും ഇഷ്ടമല്ലായിരുന്നു, എനിക്ക് ഭയങ്കര ജാഡയാണെന്നാണ് ഞാൻ വിചാരിച്ചതെന്നാ പറയും. അപ്പൊ ഞാനും വിളിക്കും ദൈവം ഇത് എന്തുകൊണ്ടാണ്. പിന്നെ ഞാൻ പലരോടും ചോദിച്ചിട്ട് ഞാൻ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും പറയണല്ലേ നിന്നെ നടത്തും, നിന്റെ മുഖം കൊണ്ടുള്ള ഓരോതും ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും പെട്ടെന്ന് വിചാരിക്കുന്ന എനിക്ക് ഭയങ്കര ജാഡയാണ്. പക്ഷെ അറിയണവർക്ക് എല്ലാവരും ജാഡല്ലാന്ന്. അപ്പൊ എന്താ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു നമ്മളെങ്ങനെ, ഇതൊക്കെ വളരെ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളായിരിക്കട്ടോ, നമ്മളെങ്ങനെ നടക്കണു, നമ്മളൊരാളുടെ പുതിയൊരാളുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ നമ്മളെങ്ങനെ സ്മൈൽ ചെയ്യുന്നു, അതുപോലെ നമ്മളെങ്ങനെയാണ് ലൈക്ക് നമ്മൾ ഡിസ്കംഫേർട്ടായിട്ട് നമ്മൾ നടന്നു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു മതി എന്തിട്ട് പിന്നെ കാണിക്കണം എന്ന് തോന്നും. എൻ്റെ പക്ക തൃശ്ശൂർ ഭാഷയൊക്കെ കയറി വരുന്നുണ്ട് എന്നാലും. അപ്പോൾ അങ്ങനെയുണ്ട്. അപ്പോൾ നമ്മൾ എപ്പോഴും നടക്കുമ്പോഴും ഓരോ കാര്യങ്ങളായാലും, പിന്നെ ഞാൻ പറയണു എല്ലാ വീഡിയോസിലും പറയണ പോലെ ഒരിക്കലും ഞാൻ പെർഫെക്റ്റ് അല്ല. ഈവൻ എനിക്ക് ഇപ്പോഴത്തെ സിറ്റുവേഷൻസ് ചില സമയത്ത് വരാറുണ്ട്, പലയിടത്തും പോകുമ്പോൾ അയ്യോ ഇവരെന്ത് വിചാരിക്കും, അതാണ് നമ്മുടെ അടുത്ത പ്രശ്നം. നമ്മൾ ഒരാളോട് സംസാരിക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ അങ്ങനെ പ്രോക്രാസ്റ്റിനേറ്റ് ചെയ്യും. ഇതൊക്കെ ഞാൻ ഇപ്പോഴും ചിന്തിക്കാറുണ്ടില്ല എന്ന് പറയുന്നില്ല, ഇപ്പോഴും ഞാൻ ജസ്റ്റ് വീഡിയോ എടുക്കുന്നതിന് മുന്നേ കൂടി ഞാൻ ചിന്തിച്ചതാണ്. കാരണം പുറത്ത് പോയിട്ട് ഷൂട്ട് ചെയ്യാന്ന് വിചാരിച്ചാൽ ഇതൊക്കെ എന്റെ മനസ്സിലുണ്ട്. പക്ഷെ എന്നാൽ പോലും പണ്ടത്തെക്കാളും ധാരാളം ഡെവലപ്ഡ് ആയിട്ടുണ്ട്. കാരണം ഇപ്പോ എനിക്ക് ക്യാമറന്റെ ഫ്രണ്ടിൽ നിന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതുകൊണ്ട് എനിക്കിപ്പോൾ തോന്നുന്നു പലപ്പോഴും എൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പേടി മാറിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സ്റ്റേജിൽ കയറി എന്നിട്ട് കൈ വിറക്കുക, പണ്ട് സ്റ്റേജിലൊക്കെ നമ്മുടെ സ്റ്റേജും പോട്ടെ അസംബ്ലിക്ക് നമുക്കിങ്ങനെ തന്നിട്ട് ബർത്ത്ഡേക്ക് എല്ലാവരും നമ്മളെ ഹാപ്പി ബർത്ത്ഡേ ടു യു കഴിഞ്ഞിട്ട് നമ്മൾ എല്ലായിടത്തും പോയിട്ട് താങ്ക് യു എന്ന് പറയട്ടെ. എനിക്ക് ആ താങ്ക് യു പറയാൻ പോലും പേടിയായിരുന്നു. കാരണം ഞാൻ വിറച്ചിട്ടുണ്ട്, ലിറ്ററലി ഞാൻ വിറച്ചിട്ടുണ്ട് ഒരു താങ്ക് യു പറയാൻ, ഒറ്റ വാക്ക് പറയാൻ. കാരണം വിറക്കല്ല, നമുക്ക് ഇത്രയും ആൾക്കാർ കാണും, ഈശ്വര നമ്മുടെ സൗണ്ട് ശരിയല്ലെങ്കിലും നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ അങ്ങനെ ശരിയല്ലെങ്കിലും അങ്ങനെ ശരി, ഇങ്ങനെ കുറേ ഡൗട്ട് നമുക്ക് തന്നെ വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പേടിച്ച് നമ്മൾ ഒന്നും ചെയ്യണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, മിനിമം കുറച്ച് പേരോടെങ്കിലും നിങ്ങൾക്ക് പുതിയതായിട്ട് കാണുന്ന ഒരാളോടെങ്കിലും സംസാരിക്കുക. ദെൻ ദ നെക്സ്റ്റ് തിങ് ഈസ് നമ്മുടെ മൈൻഡിൽ ആരോടും ദേഷ്യം ഉണ്ടാവില്ല. ചിലവരുണ്ട് നമുക്ക് കാണുമ്പോൾ ഭയങ്കര റൂഡായിട്ട് തോന്നും, സംസാരിച്ച് കഴിയുമ്പോൾ ദേ വിൽ ബി വെരി ഫൈൻ. ഓക്കെ, അപ്പോൾ അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് റിയാക്ട് ചെയ്യേണ്ടതെന്ന് ചില സമയത്ത് അറിയാത്തത് കൊണ്ടായിരിക്കും ഞാൻ പഠിച്ച പാടാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു നിങ്ങൾ അങ്ങനത്തെ ഒരാളാണെങ്കിൽ ചിലപ്പോൾ ഒന്ന് സ്മൈൽ ചെയ്യാൻ ശ്രമിക്കുക. അതായത് റോട്ടിൽ കൂടെ പോകുന്ന എല്ലാവരോടും നോക്കി ചിരിക്കാനല്ല, പക്ഷെ നിങ്ങൾ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ മുഖം എപ്പോഴും എനിക്കറിയില്ല കേട്ടോ കാണിച്ചു തരാൻ, അത് വലിയ ഫണ്ണേ മാറും. ഓക്കെ, അപ്പോൾ എന്തായാലും അങ്ങനെ ഇരിക്കുമ്പോഴും രണ്ടും രണ്ട് ടൈപ്പാണ്. ഓക്കെ, അപ്പം നമ്മൾ അങ്ങനെ ട്രയൽ ചെയ്ത് നോക്കുക. ഒരു പുതിയ സ്ഥലത്ത് പോകുമ്പോൾ ആൾക്കാർക്ക് നമ്മളോട് അപ്രോച്ചബിൾ ആയിട്ട് ഫീൽ ചെയ്യണം, അപ്പോഴാണ് നമുക്ക് കൂടുതൽ എനിക്ക് തോന്നുന്നു ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്കിപ്പോൾ ഞാൻ പറയുന്നത് ധാരാളം ഫ്രണ്ട്സ് ഉണ്ടെന്ന് തോന്നും, അതിപ്പോൾ ഞാൻ ഭയങ്കര റിസർവ്ഡ് ആയിരിക്കാം ചിലപ്പോഴെങ്കിലും ഇന്ത്യ ധാരാളം. പക്ഷെ എന്നാലും ഞാൻ അത്രയും അങ്ങോട്ട് ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയൊന്നും ഇല്ല, കുറച്ച് പേരുണ്ട് അത്രയേ തന്നെ ഉള്ളൂ. പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ പണ്ടത്തെക്കാളും ആൾക്കാരായിട്ട് സംസാരിക്കാനും എല്ലാത്തിനും ഭയങ്കര ഇഷ്ടമാണ്. എസ്പെഷ്യലി എന്നെക്കാളും മുതിർന്ന ആൾക്കാരോട് സംസാരിക്കാൻ എനിക്കിഷ്ടമാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ നിങ്ങൾക്ക് ട്രയൽ ചെയ്യാം. നിങ്ങൾക്ക് ആരുടെങ്കിലും ലൈക്ക് ഭയങ്കര ചൂടായിട്ടിരിക്കുന്നവരാണ്, ഈശ്വര അവരോട് പോയി സംസാരിച്ച ചുമ്മാ ഒന്ന് പോയി സംസാരിച്ച് നോക്കുക. അതായത് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ, അതായത് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നമ്മുടെ അമ്മൂമ്മമാരോ, ചില അമ്മമാരോ ഭയങ്കര അമ്മൂമ്മമാർ ചില റൂഡായി കേട്ടിരിക്കും. പക്ഷെ അവരോടൊന്ന് പോയി സംസാരിച്ചിട്ട് അവരുടെ പ്രശ്നം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കുറേ കൂടെ നമുക്ക് ഇതാക്കാൻ പറ്റും. അപ്പം നമ്മൾ ഒറ്റ ഒരു മിഷനിൽ സക്സസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള മിഷനിലും കൂടെ സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക, നമ്മൾ ആൾക്കാരോട് സംസാരിക്കുന്ന രീതി, അതായത് നമ്മളെങ്ങനെ അപ്രോച്ചബിൾ ആണോ, നമ്മൾ അപ്രോച്ചബിൾ ആണോ, അതുപോലെ തന്നെ ഒരാൾക്ക് നമ്മളോടൊരു കാര്യം വന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കുമെന്ന് തോന്നുന്നുണ്ടോ. എനിവേ ഞാനിപ്പോൾ ഒരു മോട്ടിവേഷണൽ സ്പീക്കറോ അങ്ങനെ ആരുമല്ല, ജസ്റ്റ് എ നോർമൽ ഗേൾ. എനിക്കും ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എനിക്കുണ്ട്, എല്ലാ പ്രശ്നങ്ങളും മിക്ക പ്രശ്നങ്ങളും എനിക്കുണ്ട്, ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ കുറച്ചത് എങ്ങനെയാണെന്നാണ് ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാകുന്ന വേറൊരു കാര്യം, ഈ ബസ് കയറാൻ എനിക്ക് ഇപ്പോഴും പേടിയാണ് കേട്ടോ. എസ്പെഷ്യലി എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ബസ്, പുറത്തൊന്നും പോയ പ്രശ്നമല്ല, ഞാൻ ഏത് ബസ്സിലും കയറും, കുഴപ്പമില്ലാണ്ട് പേടിച്ചിട്ടാ, കാരണം വേറെ വഴിയില്ല. അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംഫർട്ട് സോൺ. നമ്മുടെ കംഫർട്ട് സോൺ നമ്മൾ എപ്പോഴും ഔട്ടർ തിങ്ക് ഔട്ട് ഓഫ് ദ ബോക്സ് ആക്കുന്നുള്ള, നമ്മൾ ആ ഒരു സ്റ്റെപ്പ് ഒന്ന് പുറത്തേക്ക് എത്തിയാലാണ് നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇപ്പം ഇതെൻ്റെ ഒരു കംഫർട്ട് സോണാണ്, പുറത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതായിരിക്കില്ല എൻ്റെ കംഫർട്ട് സോൺ, എനിക്കൊരു കംഫർട്ട് സോണായിട്ട് ഉണ്ടാവില്ല. പക്ഷെ എനിക്ക് തോന്നുന്നു ഞാൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് എനിക്ക് പല മാറ്റങ്ങളും വരാൻ തുടങ്ങിയത്. കാരണം എൻ്റെ എൻട്രൻസ് പഠിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എറണാകുളത്ത് പോയി നിന്നു,
ഹോസ്റ്റലിൽ നിന്നു, കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം. അപ്പോൾ ഫസ്റ്റ് ദെൻ അവിടെ നിന്ന് കണ്ണൂർക്ക് പോയി. കണ്ണൂർക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എറണാകുളത്ത് നിന്ന് നമുക്ക് ട്രെയിനിൽ നിന്ന് ഓട്ടോ പിടിച്ചിട്ട് നമുക്ക് ഹോസ്റ്റലിൽ പോകാം. പക്ഷേ കണ്ണൂർ എത്തിക്കഴിഞ്ഞപ്പോൾ വൺ ആൻഡ് ഹാഫ് അവർ അറൗണ്ട് നമുക്ക് സ്റ്റേഷനിൽ നിന്ന് ബസ്സൊക്കെ പിടിച്ച് പോകണം. ഒട്ടും ബസ്സിൽ പോകാണ്ട് ബസ്സിൽ കയറാൻ കരഞ്ഞിട്ട് തിരിച്ചു വന്നിട്ടുള്ള പാർട്ടിയാണ് ഞാൻ പണ്ട് സ്കൂളിൽ പോകുന്ന സമയത്ത്. ആ ഒരാൾ ബസ്സിൽ കയറുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ലൈക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി നമുക്ക് തന്നെ ഫീൽ ചെയ്യാൻ തുടങ്ങണം. ആ ഒരു പോയിന്റ് നമുക്ക് എപ്പോഴാണോ നമ്മൾ മാറി എന്ന് ഫീൽ ചെയ്യാൻ തുടങ്ങണം, ആ ഒരു പോയിന്റ് തൊട്ട് നിങ്ങൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും പെർഫെക്റ്റായി വരും. കാരണം അത് അങ്ങനെയാണ്, കാരണം നമ്മുടെ മൈൻഡാണ് മിക്കപ്പോഴും ഒരു മെയിൻ പവറായിട്ട് നിൽക്കുന്നത്. നമ്മൾ നമ്മളോട് തന്നെ കൊള്ളത്തില്ല, പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നടക്കില്ല. കാരണം അന്ന് ആ സ്റ്റേജിൽ വീണ ഞാൻ പിന്നെ പോയിട്ടുള്ളത് ഈ എന്താ പറയുക, നമ്മുടെ ക്യാമറയുടെ ഫ്രണ്ടിൽ സംസാരിക്കാനായിട്ട് ഇപ്പം എനിക്ക് വലിയ പേടിയില്ല. പേടിയില്ല എന്നാൽ എനിക്കിപ്പോൾ അത് കൂളായിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു കാര്യമാണെന്ന്. അതുപോലെ തന്നെ ഈ അടുത്ത് എനിക്കൊരു പേജിന് പോയിട്ട് അത്രയും വലിയൊരു സ്റ്റേജിൽ സംസാരിച്ചു. അത് അത്രയും വലിയ പേജൻ്റ് എന്നൊന്നും പറയാൻ പറ്റില്ല, കഴിഞ്ഞതിൻ്റെ മുന്നത്തെ വർഷം. അന്നും എനിക്ക് പേടിയുണ്ട്. പക്ഷെ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് പേടിയുള്ള ഇങ്ങനത്തെ കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളൊന്നും ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ വീട്ടിൽ എനിക്കൊരു പട്ടിക്കുട്ടിയുണ്ട്, അവൻ്റെ അടുത്ത് പോകാൻ എനിക്ക് ഭയങ്കര പേടിയാണ്. അതൊന്നും ഞാൻ മാറ്റാനായിട്ട് ഇതേവരെ ശ്രമിച്ചിട്ടില്ല സത്യം പറയാനാണെങ്കിൽ. പക്ഷെ എന്നാൽ എനിക്ക് പേടി പേടി എന്നുള്ളൊരു ഇതുണ്ട്. പക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് സംസാരിക്കല്, പുറത്ത് ആൾക്കാരോട് സംസാരിക്കല്, കാരണം എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ അങ്ങനെ സംസാരിച്ചിട്ടില്ലെങ്കിൽ എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. കാരണം ഫോർ എക്സാമ്പിൾ നമ്മുടെ സ്കൂളിൽ പഠിക്കുമ്പോൾ നമ്മളോട് എല്ലാ ടീച്ചേഴ്സും പറയും, നിങ്ങൾ ഇംഗ്ലീഷിൽ സംസാരിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഫൈൻ ഉണ്ടാവും. നമ്മൾ ഏതെങ്കിലും ഒരാൾ സംസാരിക്കാറുണ്ടോ സ്കൂളിൽ? ഇല്ല. കാരണം നമ്മൾ ടീച്ചർ വരുമ്പോൾ ഓക്കെ മാം, ഐ വിൽ ഡു ഇറ്റ് മാം എന്നൊക്കെ പറയും. പക്ഷേ മാം പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ അതെ പിള്ളേർ സംസാരിക്കും. പക്ഷേ അതിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു വലിയൊരു യമണ്ടം പണി എന്ന് പറയണത്, ഞാൻ എൻട്രൻസിന് പോയി തുടങ്ങിയപ്പോഴാണ്. അവിടെ നമുക്ക് ക്ലാസ്സുകളൊക്കെ ഇംഗ്ലീഷിലാണ്. നമുക്ക് ഇവൻ്റെ അത് അറിഞ്ഞാൽ പോലും നമുക്ക് സംസാരിക്കും. ഈശ്വരം ഞാൻ പോലും ശരിയും 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 ആ ഒരു പേടി കൊണ്ട് നമ്മൾ സംസാരിക്കില്ല. പക്ഷേ സംസാരിച്ചു തുടങ്ങി. അത് കഴിഞ്ഞിട്ട് എൻ്റെ കോളേജിലേക്ക് വന്നപ്പോൾ പിന്നെ രക്ഷയില്ലാണ്ടായി. അതപ്പോൾ എന്താണ്, നമ്മുടെ കംഫർട്ട് സോണിൽ നമ്മൾ ഔട്ടർ ബോക്സിലേക്ക് കിടന്നു. പിന്നെ ആ ഒരു സാധനം നമുക്ക് ചെയ്യാണ്ട് രക്ഷയില്ലാന്നായി. അങ്ങനെയാണ് നമ്മുടെ പല കാര്യങ്ങളും. നമുക്കത് സംസാരിച്ചേ പറ്റുള്ളൂ എന്നാകുമ്പോൾ, അതുപോലെ തന്നെ ഇപ്പോൾ പല ബ്രാൻഡ്സിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ പല സ്ഥലത്തു നിന്നായിരിക്കും വിളിക്കുക. എനിക്ക് ഹിന്ദി അറിയാം സംസാരിക്കാൻ, അത്ര അങ്ങനെ അറിഞ്ഞില്ലെങ്കിലും കേട്ടാലൊക്കെ എനിക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ ബാക്കിയുള്ള ബ്രാൻഡ്സിനോടൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ തന്നെ സംസാരിക്കണം, കാരണം മലയാളം പറഞ്ഞാൽ പറ്റില്ല. അപ്പോൾ എന്നാലും എൻ്റെ ഇംഗ്ലീഷ് ഭയങ്കര പിച്ച് ഓഫ് പെർഫെക്റ്റ് എന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് ഒന്നുമല്ല. പക്ഷെ എന്നാൽ പോലും നമുക്ക് ഇൻട്രാക്ട് ചെയ്ത് നിൽക്കാൻ പറ്റും. അപ്പം അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഇംഗ്ലീഷിൻ്റെ കാര്യമല്ല, ഏതൊരു ലാംഗ്വേജ് ആയാലും നിങ്ങൾ ട്രൈ ചെയ്യുക. കാരണം സ്കൂളിലുള്ള സമയത്ത് എനിക്കിതൊരു ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. നമ്മൾ മാത്രമല്ല, നമ്മളും നമ്മുടെ ക്ലാസ്മേറ്റ്സും ആണ് നമ്മളെയും നമ്മൾ അവരെയും കേടാക്കിക്കൊണ്ടിരിക്കണം. കാരണം ഇംഗ്ലീഷ് പറയുമ്പോഴത്തേക്ക് ഒന്നും വലിയ ഇംഗ്ലീഷ് കാര്യം എന്ന് പറയും, പക്ഷെ ആ ഒരൊറ്റ ഡയലോഗ് മതി നമ്മുടെ എല്ലാം കൊള്ളാൻ വേണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ഇതൊന്ന് നിങ്ങളുടെ പോർഷൻ എടുക്കുക. അതുപോലെ തന്നെ ഫസ്റ്റ് വീഡിയോയിൽ ഞാൻ ഒരു ബുക്ക് എടുത്ത് വയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല പോയിന്റ്സ് ഒക്കെ അതിൽ എഴുതി വയ്ക്കുക. നമുക്കൊരു അടുത്ത പണിയും കൂടെ വരുന്നുണ്ട്. അപ്പം അടുത്ത വീഡിയോ എന്തായാലും ഈ അടുത്ത് തന്നെ വരും, സെക്കൻഡ്, അതായത് ഇതിൻ്റെ ഫിഫ്ത് പാർട്ട്. കാരണം പിന്നെ എനിക്ക് വന്നിട്ടുള്ള ഒരു കാര്യം, കുറച്ച് പേര് ഇപ്പം എന്നോട് ചോദിച്ചു, ചേച്ചി പെട്ടെന്ന് മോഡേൺ ആൻഡ് സ്റ്റൈലിഷ് ആവാൻ വല്ല ടിപ്പ് കൊണ്ടു ചോദിച്ചു. സത്യമായിട്ടൊരു കാര്യം പറയട്ടെ, നമുക്ക് പെട്ടെന്ന് ഒരാളായിട്ട് മാറാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് ബാക്കിയുള്ള കാര്യങ്ങൾ? നമുക്ക് പെട്ടെന്ന് ഒരാളായിട്ട് മാറാൻ പറ്റും എപ്പോഴാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഫുള്ളി അതായിട്ട് ആക്സെപ്റ്റബിൾ ആവണം. പിന്നെ ഈ പെട്ടെന്ന് മോഡേൺ ആൻഡ് സ്റ്റൈലിഷ് ആവാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ആരൊക്കെയോ ആവണം എന്ന് നമുക്കൊരു ആഗ്രഹമുള്ള പോലെയാണ്. അത് നടക്കില്ല. കാരണം നമ്മൾ വിചാരിക്കണം, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഓരോ മൈന്യൂട്ട് കാര്യങ്ങൾ ശരിയാക്കിയാൽ മാത്രമാണ് നമുക്ക് എന്തെങ്കിലും പെട്ടെന്നൊരിക്കലും ഈ ഒരു ഗ്രോത്ത് നടക്കുന്ന കാര്യമല്ല. പെട്ടെന്ന് പോയി ഡ്രസ്സ് വാങ്ങണ പോലെയല്ല ഇങ്ങനെയുള്ള കാര്യങ്ങൾ. കാരണം നമ്മൾ തന്നെ നമ്മളെ ട്രെയിൻ ചെയ്യണം. കാരണം എനിക്കോ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്കോ എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആൾക്കോ ഒരിക്കലും നിങ്ങളെ മാറ്റാനായിട്ട് പറ്റില്ല. നിങ്ങൾ പറഞ്ഞെന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ വിചാരിക്കണം. ഓക്കെ, അപ്പം അത് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. അപ്പോൾ അതാണ് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ തന്നെ വിചാരിക്കണം നിങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതാണ് ഇന്നത്തെ പോയിന്റ്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി തന്നെ വിചാരിക്കുന്നു. മുന്നേ പറഞ്ഞ പോലെ തന്നെ ഗീവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ ഫോളോ ചെയ്യുക, സോ ദാറ്റ് ഞാൻ ഓരോന്ന് ഇടുമ്പോൾ നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ആൻഡ് ബൈ ബൈ, ടേക്ക് കെയർ.